രാജശ്രീ വെങ്കിട്ടരമണൻ. 40 വാക്ക് മലയാളം ഷോർട്ട് ഹാൻഡ് സ്പീഡാണ് വായിക്കുന്നത്. ധാരാളം 40 വാക്ക് ഷോർട്ട് ഹാൻഡ് വായിച്ചു കഴിഞ്ഞു. എല്ലാ സ്പീഡും നിങ്ങൾ 5-6 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഔട്ട്ലൈൻ എഴുതി ഉറക്കെ വായിച്ച് മലയാളം തർജ്ജമ ചെയ്യണം. മലയാളം ഷോർട്ട് ഹാൻഡ് വളരെ ഡിമാൻഡ് കൂടുതലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. മുകളിൽ കാണിച്ചിട്ടുള്ള ബുക്ക് മേടിച്ച് അതിലുള്ള ഔട്ട്ലൈനും ഫ്രേസസ് എല്ലാം ചേർത്ത് നിങ്ങൾ പഠിക്കണം. എൻ്റെ അടുത്ത ഡിക്റ്റേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മലയാളം സ്റ്റെനോഗ്രാഫിയുടെ ഗുണങ്ങൾ ഉടനെ മനസ്സിലാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് കമൻസ് ഒക്കെ അടിക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഫോൺ നമ്പറുണ്ട്. ബുക്ക് മേടിക്കാത്തവർ മേടിക്കുക. അതുകൂടാതെ തിരുവനന്തപുരത്തിൽ ശാരദ ബുക്ക് സ്റ്റാളിൽ ഞാൻ എഴുതിയ മലയാളം ഷോർട്ട് ആൻഡ് സ്പീഡ് ബുക്ക് ലഭിക്കുന്നതാണ്. മലയാളം സ്റ്റെനോഗ്രാഫി സംസ്ഥാന സർക്കാർ, ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കോടതികളിലും ഉത്തരവുകൾ ഇനി മുതൽ മലയാളത്തിലും എഴുതാൻ ഹൈക്കോടതി നിർദ്ദേശം. മലയാളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ട് ഉണ്ടായാൽ അക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തണം. അത് പരിഹരിക്കാൻ നടപടി എടുക്കും. മലയാളം സ്റ്റെനോഗ്രാഫിയിൽ സംസ്ഥാന സർക്കാർ സ്റ്റെനോഗ്രാഫർമാർക്ക് പരിശീലനം നൽകി തുടങ്ങി. അവരുടെ സേവനം ലഭിക്കുന്നത് വരെ കഴിയുന്നതും സ്വന്തമായി മലയാളത്തിൽ ഉത്തരവ് എഴുതണം. നിയമ പദാവലികൾ മലയാളത്തിൽ ആക്കി ഉടൻ വിതരണം ചെയ്യും. തത്തുല്യമായ മലയാളം വാക്കുകൾ ലഭിക്കാത്തവയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ ഉപയോഗിക്കാം എന്നും അറിയിച്ചിട്ടുണ്ട്. ഭരണഭാഷ മലയാളം ആക്കിയതിന് പിന്നാലെ കോടതി ഉത്തരവുകളും മലയാളത്തിൽ ആക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. തുടർന്ന് ഉത്തരവുകൾ നിർബന്ധമായും മലയാളത്തിൽ വേണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലകളിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുതൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ വരെ മലയാളത്തിൽ വിധി എഴുതാനാണ് ഹൈക്കോടതി രജിസ്ട്രാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഉത്തരവുകൾ എഴുതാൻ താൽപ്പര്യമുള്ള ന്യായാധിപന്മാരുടെ പട്ടിക
ജില്ല, ജഡ്ജിമാർ, ഹൈക്കോടതിക്ക് കൈമാറണം. പരിശീലനം ലഭിച്ചാൽ ഉത്തരവുകൾ മലയാളത്തിൽ എഴുതാൻ തയ്യാറുള്ളവരുടെയും പട്ടിക നൽകണം. തങ്ങളുടെ അഭിപ്രായം സഹിതം പട്ടിക ഉടൻ നൽകാനാണ് ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ, സംസ്ഥാന സർക്കാർ, മലയാളം സ്റ്റെനോഗ്രാഫിക്ക് പരിശീലനം തുടങ്ങി കഴിഞ്ഞു എന്ന് ഹൈക്കോടതി രജിസ്ട്രാർ നിർദ്ദേശം നൽകി. അങ്ങനെ ജില്ലാ കോടതിയിൽ ഉത്തരവുകൾ ഇനി മലയാളത്തിലും ആക്കുവാൻ നിർദ്ദേശം വന്നു.